ഒമ്പത് ദേവതകളെ, നവദുർഗകളെ നമ്മൾ കണ്ടു. നമ്മുടെ കവചമായി നിലനിൽക്കുന്ന ആ നവദുർഗകൾ നമ്മുടെ കവചമായി നിലനിൽക്കുകയാണ് നവദുർഗകൾ. അത് തന്നെ വിവിധ രൂപങ്ങളായി ഇനി നമുക്ക് കാണാൻ കഴിയും തുടർന്ന് വരുന്ന പാഠങ്ങളിലൊക്കെ. ആ നവദുർഗകൾ നമ്മെ എങ്ങനെയാണ് സഹായിക്കാൻ നോക്കാം. അഗ്നീനാദേഹ്യമാനസ്തു ശത്രുമധ്യേ ഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാത്ത ശരണം ഗതാ നദേഷാം ജായതേ കിഞ്ചിദ ശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖ ഭയം നഗേ അഗ്നീനാ ദഹ്യമാനസ്തു അഗ്നിയാൽ ദഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാല് ഇവിടെ അഗ്നിയെ അഗ്നിയായി തന്നെ കാണാം, അതല്ലെങ്കിൽ പ്രാരാബ്ധ കർമ്മ ദുരിതങ്ങളാകുന്ന അഗ്നിയുമാകാം. ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണെങ്കിലും ആ പ്രാരാബ്ധ ദുർമകർമ്മങ്ങളാകുന്ന അഗ്നിയാണെങ്കിലും സദാ അഗ്നിയാണ്. ഇങ്ങനെയുള്ള അഗ്നിയിലെല്ലാം ചുറ്റപ്പെട്ടവൻ ദഹിച്ചുകൊണ്ടിരിക്കുന്നവനും രണേ യുദ്ധത്തില് ശത്രുമധ്യേ ശത്രുക്കളാൽ ഉള്ള പ്രയാസങ്ങളുടെ നടുവിൽ പെട്ടിട്ട് യുദ്ധമധ്യത്തിൽ പെട്ടിട്ട് ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു യുദ്ധ സമാനമാണ്. നമ്മുടെ ജീവിതം ഓരോ നിമിഷവും യുദ്ധം ചെയ്ത് വേണം നമ്മളുടെ മുന്നോട്ട് പോകാൻ. പ്രാരാബ്ധ കർമ്മഫലങ്ങളാൽ അനുഭവിക്കപ്പെടുന്ന പ്രയാസങ്ങളോട് യുദ്ധം ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമുക്കിവിടെ വന്നു ചേരുന്ന എല്ലാവിധ ദുരിതങ്ങളും പ്രാരാബ്ധ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വരുന്ന ആ അഗ്നിസമാനമായ ആ അവസ്ഥകളിൽ ദഹിച്ചു നിൽക്കുന്നവർക്ക്, അഗ്നിയാൽ ദഹിക്കപ്പെട്ടവർക്ക്, ശത്രുക്കളാൽ മധ്യരണേ യുദ്ധത്തിൽ ചെന്നുപെട്ടിരിക്കുന്നവർക്ക്, ശത്രുമധ്യത്തിൽ കിടക്കുന്നവർക്ക് തസ്യ ആപദം ന പശ്യാമി അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കില് അതുമാത്രമല്ല ശോകദുഃഖം ഭയം നഗി ശോകദുഃഖം ഉണ്ടാവില്ല. തസ്യ ആപദം ന പശ്യാമി ശോകദുഃഖം നഗി ശോകദുഃഖ ഭയം നഗി അതേപോലെ തസ്യ ആപദം ന പശ്യാമി ആപത്തുണ്ടാവില്ല, അതേപോലെ ശോകദുഃഖവും നഗി ശോകദുഃഖം കൊണ്ടുള്ള ഭയവും ഉണ്ടാവില്ല. പിന്നെയോ വിഷമേ ദുർഗമേ ചൈവ ഭയാത്ത ശരണം കഥാ വിഷമം വളരെ അസാമാന്യമായ പ്രയാസങ്ങൾ അങ്ങനെയുള്ള വിഷമങ്ങളിൽ ദുർഗമേ അസഹ്യമായിരിക്കുന്ന അവസ്ഥയിൽ അസഹ്യമായിരിക്കുന്ന അവസ്ഥയില് വേദനകളുടെ പ്രയാസങ്ങളുടെ അഗ്നിയിൽപ്പെട്ട് ശത്രുക്കളുടെ ജീവിത പ്രാരാബ്ധമാകുന്ന ശത്രുക്കളുടെ അഗ്നിയിൽപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് ഭയപീഡിതരായിരിക്കുന്നവര് ശരണം ഗതാ ശരണം പ്രാപിച്ചാൽ തേഷാം അവർക്ക് അങ്ങനെ ശരണം പ്രാപിക്കുന്നവരാണോ ആരാണോ തേഷാം അവർക്ക് കിഞ്ചിത ശുഭം ന ജായതേ കിഞ്ചിത ശുഭം അമംഗളം ന ജായതേ ഉണ്ടാകില്ല. അപ്പോ എത്രയൊക്കെ ദുരിതം പ്രാപിച്ചിരിക്കുന്നവരാണെങ്കിലും എത്രയൊക്കെ പ്രയാസപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും അവര് ശരണം ഗതാ തേഷാം കിഞ്ചിത ശുഭം ന ജായതേ ശരണം ഗതാ തേഷാം കിഞ്ചിത ശുഭം ന ജായതേ അവര് ശരണം പ്രാപിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അമംഗളം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അതേപോലെ തന്നെ പറയുകയാണ് യേസ്തു ഭക്ത്യാ സ്മൃതാനൂനം
തേഷാമൃതി പ്രജായതേ. യേസ്തു, ആരാണോ എങ്ങനെയുള്ളവരാണോ ഭക്ത്യാസ്മൃത ഭക്തിയോടുകൂടി സ്മരിക്കുന്നത്, തേഷാം അവർക്ക്, തേഷാം അവർക്ക് ഋദ്ധി പ്രജായതേ, സമൃദ്ധി നല്ലവണ്ണം ഉണ്ടാകും. പ്രജായതേ ഉണ്ടാകുന്നു. ന്യൂനം നിശ്ചയമായി, അവിടെ സംശയമില്ല, ന്യൂനം അതാണ്. യേസ്തു ഭക്ത്യാസ്മൃത തേഷാം ഋദ്ധി പ്രജായതേ ന്യൂനം. യേസ്തു ഭക്ത്യാസ്മൃത തേഷാം ഋദ്ധി പ്രജായതേ ന്യൂനം. ആരാണോ ഭക്ത്യാസ്മൃത ഭക്തിയോടുകൂടി സ്മരിക്കുന്നവൾ സ്മരിക്കുന്നത്, തേഷാം അങ്ങനെയുള്ളവർക്ക് സ്മൃതി പ്രജായതേ, നല്ല സമൃദ്ധി, നല്ല സമൃദ്ധി ഐശ്വര്യം പ്രജായതേ ഉണ്ടാകും. ന്യൂനം നിശ്ചയം അതാണ്. അഗ്നീനാദിഹ്യമാനസ്തു ശത്രുമധ്യേ ഗതോരണേ വിഷമേ ദുർഗമേ ചൈവ ഭയാർത്ഥ ശരണം ഗതാ നദേഷാം ജായതേ കിഞ്ചിദ ശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോക ദുഃഖ ഭയം നഹി. യേസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തേഷാം ഋതി പ്രജായതേ. അമേ.